പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി. പൂവിളികളുമായി പൊൻചിങ്ങത്തിൽ വീണ്ടും ഒരു ഓണക്കാലം കൂടി കടന്നു വന്നിരിക്കുന്നു. ഓണവിശേഷങ്ങളുടെ പുത്തനൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണമെന്നും മലയാളികൾക്ക് മധുരസ്മരണകൾ ഉണർത്തുന്ന മലയാളക്കരിയുടെ ദേശീയോത്സവമാണ്. ജാതിമത ഭേദമന്യേ എല്ലാവരും ഓണം ആഘോഷിക്കുന്നു. ആർപ്പുവിളികളോടെ എതിരേൽക്കേണ്ട ഓണക്കാലത്തെ വായമോടിക്കെട്ടി നിശബ്ദമായി വരവേൽക്കേണ്ട പ്രതിസന്ധി കാലഘട്ടത്തിലൂടെയാണ് ഇത്തവണത്തെ ഓണം കടന്നു പോകുന്നത്. തിരുവോണവും പ്രളയോണവും ഉണ്ട മലയാളികൾക്ക് തീർത്തും വ്യത്യസ്തമായ മറ്റൊരു ഓണം കൂടി, കൊറോണയോണം. ഓണക്കാലം എത്തുമ്പോൾ ഓർമ്മയിലേക്ക് ആദ്യം ഓടി വരുന്നത് ബാല്യകാല സ്മരണകൾ തന്നെയാണ്. തുമ്പയും തുളസിയും മുക്കുറ്റിയും കൊണ്ട് സമൃദ്ധമായ ആ കാലം. സ്കൂളിലെ അത്തപ്പൂക്കള മത്സരത്തിനായി തൊടിയിലും പറമ്പിലും ഓടി നടന്ന് പൂക്കളിറുത്തതും ഓണ മത്സരങ്ങളുമെല്ലാം എത്ര വേഗത്തിലാണ് കടന്നു പോയത്. അന്നത്തെ ആ പൂക്കളങ്ങളോട് മാറ്റുരയ്ക്കാൻ പിന്നീട് വന്ന ഒരു മറുനാടൻ പൂക്കളങ്ങൾക്കുമായിട്ടില്ല. വർഷങ്ങൾക്കിപ്പുറം വീണ്ടും പഴമയുടെ പൈതൃകവുമായി മുറ്റങ്ങളിൽ ചാണകത്തറയൊരുക്കി വീണ്ടും നാടൻ പൂക്കളങ്ങളുമായി അത്തക്കളം തീർക്കാൻ കൊറോണ ഒരു കാരണമായി. മറുനാടൻ പൂക്കൾക്കായി നമ്മൾ ഇത്രയും കാലം അവഗണിച്ചിരുന്ന ഈ നാട്ടുപൂക്കളെല്ലാം തന്നെ നമ്മുടെ തൊടിയിലുണ്ടായിരുന്നു. ഇങ്ങനൊരു പ്രതിസന്ധി ഘട്ടത്തിൽ അത്തക്കളം തീർക്കാൻ നമുക്ക് ഈ പൂക്കൾ തന്നെ വേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഓണം പഴമയിലേക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായി മാറി. ഓർമ്മകളിൽ എന്നും തെളിച്ചമുള്ള ഓണക്കാലം തീർച്ചയായും ക്യാമ്പസുകൾക്ക് കൂടി അവകാശപ്പെട്ടതാണ്. പൂക്കളം ഒരുക്കലും ഓണ മത്സരങ്ങളും ഓണസദ്യയും മാവേലിയും പുലിക്കളികളുമൊക്കെയായി ഓണക്കാലം അതിഗംഭീരം. കേരളത്തനിമയുടെ ഗന്ധം നിറഞ്ഞു നിൽക്കുന്ന ക്യാമ്പസിലെ ഓരോ ഇടനാഴികളും ചുവരുകളും എന്തിനേറെ, വഴിയോരങ്ങളിലെയും ഇടനാഴിക്ക് തണുപ്പേകുന്ന മരങ്ങൾ പോലും ഓണക്കാലത്തെ വരവേൽക്കാൻ ഒരുങ്ങിയിട്ടുണ്ടാകും. എൻ്റെ ക്യാമ്പസ് ഓർമ്മകൾ തീർച്ചയായും MES മമ്പാടിന് അവകാശപ്പെട്ടതാണ്. പ്രവാസികളുടെ പ്രധാന ഓണം ഹൈലൈറ്റ് എന്നത് ലുലു ഹൈപ്പർ മാർക്കറ്റ് ഒരുക്കുന്ന ഓണച്ചന്തയാണ്. പ്രവാസി മലയാളികൾക്ക് ഓണത്തെ കൂടുതൽ കളറാക്കാൻ വേണ്ടി മലയാള നാട്ടിൽ നിന്നും മറുനാട്ടിലേക്ക് കടൽ കടന്നെത്തിയതാണ് ഈ പൂക്കളും പച്ചക്കറികളുമെല്ലാം. ഇവിടെ മുത്തുക്കുടയേന്തിയ വഞ്ചിയുടെ ആകൃതിയിലാണിത് അലങ്കരിച്ചിരിക്കുന്നത്. സദ്യയ്ക്കുള്ള പച്ചക്കറികളും അത്തക്കളം ഒരുക്കുന്നതിനുള്ള പൂക്കളും മലയാളി മംഗമാർ കൊടുത്തൊരുങ്ങാനുള്ള ഓണക്കൊടിയും മുല്ലപ്പൂവും മുതൽ സദ്യ വിളമ്പാനുള്ള വാഴയില വരെ ഇവിടെ റെഡിയാണ്. ഇത്തരം ഓണച്ചന്തകൾ മലയാളികളുടെ ഓണാഘോഷത്തെ കൂടുതൽ എളുപ്പമാക്കുന്നതിനൊപ്പം തന്നെ മറ്റ് വിദേശീയർക്ക് നമ്മുടെ മലയാള തനിമയെയും സംസ്കാരത്തെയും കൂടുതൽ അടുത്തറിയുന്നതിനുള്ള ഒരു വേദി കൂടിയായി മാറുന്നു. ഞാൻ പ്രവാസിയായിട്ട് 4 വർഷം കഴിയുന്നു. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ജുബിൻ്റെ സൗഹൃദ കൂട്ടായ്മയോടൊപ്പമുള്ള ഓണാഘോഷങ്ങളും പാഴ്സൽ സദ്യകളുമായി കടന്നുപോയി. ഇത്തവണ ആദ്യമായിട്ടാണ് ഞാൻ സദ്യ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതുതലമുറയ്ക്ക് മലയാളത്തിൻ്റെ നന്മയും ഓണത്തിൻ്റെ സന്ദേശവും പകരാൻ കൂടി ഈ ഓണക്കാലം ഞങ്ങൾക്ക് സാക്ഷിയായി. ഇഷ ആദ്യമായിട്ടാണ് അത്തപ്പൂക്കളം ഒരുക്കുന്നതും വാഴയിലയിൽ സദ്യ കഴിക്കുന്നതുമെല്ലാം. അതുകൊണ്ട് തന്നെ ഈ പുത്തൻ ആഘോഷം അവൾക്ക് തെല്ലൊരു കൗതുകവും അതിയായ ആനന്ദവും നൽകി. വാഴയിലയിൽ വിളമ്പി നിലത്ത് ചമ്രം പടിഞ്ഞിരുന്ന് കഴിക്കുന്ന വിഭവസമൃദ്ധമായ ഓണസദ്യ മലയാളികളുടെ ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയാണ്. പുത്തരിച്ചോറും സാമ്പാറും അവിയലും ഓലനും കാളനും പ്രഥമനും പപ്പടവും പായസവും ഒക്കെ ഉൾക്കൊള്ളുന്ന ഓണസദ്യ, അത് വിളമ്പുന്നതിനും തനതായ ഒരു പരമ്പരാഗത രീതിയുണ്ട്. പൂക്കളം ഒരുക്കുന്നതിന് പരമ്പരാഗതമായൊരു രീതിയുണ്ടെങ്കിലും പ്രാദേശികമായി പല വ്യത്യാസങ്ങളും ഉണ്ട്. ഇതിൻ്റെ ആദ്യപടി എന്നോണം മുറ്റം വൃത്തിയാക്കി ചാണകം മെഴുകുന്നു. ഒന്നാം നാളായ അത്തം നാളിൽ നടുവിലായി തുളസിപ്പൂക്കളും ചുറ്റിലും തുമ്പപ്പൂക്കളും വയ്ക്കുന്നു. രണ്ടാം നാളിൽ തുമ്പാ തുളസി എന്നിവയ്ക്ക് പുറമെ മുക്കുറ്റി കൂടി വയ്ക്കുന്നു. മൂന്നാം നാളായ ചോതിനാൾ മുതലാണ് ചുവന്ന പൂക്കൾ ഉപയോഗിക്കുന്നത്. ചെത്തി ചെമ്പരത്തി എന്നിവയാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. ഓരോ ദിവസം കഴിയുന്തോറും പൂക്കൾക്ക് ചുറ്റുമുള്ള വട്ടം കൂടിക്കൂടി വരുന്നു. അഞ്ചാം നാളിൽ മണ്ണുകൊണ്ട് വൃത്താകൃതിയിലൊരു തറയൊരുക്കുന്നു. പൂപ്പട എന്നാണിതറിയപ്പെടുന്നത്.
മധ്യഭാഗം ഉയർന്നിരിക്കുന്ന ഈ പൂപ്പടയിൽ ചാണകം മെഴുകിയ ശേഷം ചെത്തിക്കൂർപ്പിച്ചൊരു കമുകിൻ കഷ്ണം നടുവിലായി വെക്കുന്നു. ഇതിൽ വൃത്താകൃതിയിൽ മുറിച്ചൊരു വാഴപ്പിണ്ടി വെച്ച ശേഷം ചെമ്പരത്തിയും കൊളാമ്പിയും ഒക്കെ ഈർക്കിലിൽ കോർത്ത് ഈ കുടയിൽ വെക്കുന്നു. പൂക്കുട എന്നാണ് ഇത് അറിയപ്പെടുന്നത്. തിരുവോണ നാളിൽ പൂക്കൾ ഇടാറില്ല. മണ്ണുകൊണ്ട് മാദേവരെയും തൃക്കാക്കരയപ്പനെയും വെച്ച് അരിമാവും തുമ്പക്കുടവും കൊണ്ട് അലങ്കരിക്കാറാണ് പതിവ്. അതുകൊണ്ട് തന്നെ ഉത്രാടനാളിലെ പൂക്കളത്തിനാണ് സൗന്ദര്യം കൂടുതൽ. ഓണവില്ല്, ഓണപ്പൂവ്, ഓണത്തപ്പൻ, ഓണത്തല്ല് തുടങ്ങി പഴമയുടെ പൈതൃകമൂറുന്ന വാക്കുകൾക്ക് പകരമായി സൂക്ഷിച്ചോണം, ഗ്യാപ്പിട്ടോണം, മാസ്കിട്ടോണം, സോപ്പിട്ടോണം തുടങ്ങി പുത്തൻ പദപ്രയോഗങ്ങൾ സംഭാവന ചെയ്യാൻ ഈ കൊറോണ ഓണത്തിന് സാധിച്ചു. ഓണത്തിന് പിന്നിലുള്ള ഐതിഹ്യം കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. പലർക്കും ഇതറിയാമെങ്കിലും അറിയാത്തവർക്കായി ഒന്നുകൂടി പറയാം. പണ്ട് നമ്മുടെ നാട് ഭരിച്ചിരുന്നത് മഹാബലി എന്ന അസുര ചക്രവർത്തിയായിരുന്നു. മഹാബലി എന്നാൽ മഹാത്യാഗി എന്നാണ് അർത്ഥം. ഇത് പിന്നീട് മാവേലി എന്നായി മാറുകയായിരുന്നു. മാവേലി നാടു വാണീടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന പാട്ട് കേട്ടിട്ടില്ലേ? ഈ പാട്ടിൽ പറയുന്ന പോലെ തന്നെ കള്ളവും ചതിയും ഒന്നുമില്ലാതെ സമാധാനത്തിലാണ് ആളുകൾ ജീവിച്ചിരുന്നത്. അസുര രാജാവായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ഭരണം ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞതായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ സൽഭരണത്തിൽ ദേവേന്ദ്രന് അസൂയ തോന്നി. അങ്ങനെ ദേവേന്ദ്രൻ മഹാവിഷ്ണുവിനെ സമീപിക്കുകയും ഇന്ദ്രന്റെ അഭ്യർത്ഥന പ്രകാരം മഹാവിഷ്ണു വാമനനായി ഭൂമിയിൽ അവതരിക്കുകയും ചെയ്തു. ഭൂമിയിലെത്തിയ വാമനൻ മഹാബലിയോട് 3 അടി മണ്ണ് ചോദിച്ചു. മഹാത്യാഗിയായ അദ്ദേഹം 3 അടി മണ്ണ് നൽകാതിരിക്കുമോ? എന്നാൽ 1-ാമത്തെ അടിയിൽ ഭൂമിയും 2-ാമത്തെ അടിയിൽ ആകാശവും അളന്നു കഴിഞ്ഞപ്പോൾ 3-ാമത്തെ അടി വെക്കാനായി തന്റെ ശിരസ് കുനിച്ച മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുകയായിരുന്നു. ആണ്ടിലൊരിക്കൽ തന്റെ പ്രജകളെ കാണാനായി എത്തണമെന്നുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹം വാമനൻ സാധിച്ചു. അങ്ങനെ മഹാബലി തന്റെ പ്രജകളെ കാണാനായി എത്തുന്ന ദിവസമാണ് ചിങ്ങമാസത്തിലെ തിരുവോണനാൾ. അങ്ങനെ മഹാബലിയെ സ്വീകരിക്കാനായി മലയാളക്കാർ അണിഞ്ഞൊരുങ്ങുന്നു. മുറ്റങ്ങളിൽ അത്തക്കളം തീർത്തും ഓണസദ്യ ഒരുക്കിയും അത്തം 10 ഓണം തകൃതിയാക്കുന്നു. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിനും ഒരു അനുകൂല സാഹചര്യമുണ്ടെന്നാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ കോവിഡ് കാലവും കടന്നു പോകും. പ്രതീക്ഷയോടെ ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ മറ്റൊരു ഓണക്കാലത്തിനായി നമുക്ക് കാത്തിരിക്കാം. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത ശേഷം ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ.